ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആദ്യ ആക്ട് ചാർട്ടർ ആണ് അതേപോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നത് സ്വൈര്യമായി കഴിയാനുള്ള കഴിവ് എന്നിവ ആർജിക്കണം എന്നെല്ലാം മുതലുകാർ കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സർവകലാശാല കമ്മീഷൻ കഴിഞ്ഞു അത് ആരുടെ പേരിലാണ് അതാരായിരുന്നു ചെയർമാൻ ഇതൊക്കെ പഠിക്കണം വർഷങ്ങൾ പഠിക്കണം ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അറുപത്തിനാല് അറുപത്താറ് കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കോത്താരി കമ്മീഷനാണ് ഇത് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയൊരു പോയിൻ്റ് ആയിരുന്നു അത് പ്രാധാന്യത്തോടെ നോട്ട് ഇതിനു ഇതിനുമുമ്പ് ഹായ് നമസ്കാരം എൻ്റെ എ ടു സെഡിൻ്റെ സീരീസിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറിയ കുറേയേറെ റിപ്പോർട്ടുകളെക്കുറിച്ചും അതിൻ്റെ കമ്മീഷനുകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നത് അതിൽ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസിന് മുമ്പുള്ള സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിരുന്നത് ഇനി അതിന് ശേഷമുള്ളതാണ് നമുക്കിനി പ്രധാനമായിട്ടും നോക്കേണ്ടത് അതിന് മുമ്പായിട്ട് ഒന്ന് ക്വിക്കായിട്ട് കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഏരിയയിലെ കുറച്ച് അഡീഷണൽ ഫാക്ടുകളൊക്കെ ചേർത്തുകൊണ്ട് ക്വസ്റ്റിൻ പ്രിസൈസായിട്ട് ക്വസ്റ്റിൻസ് വരാൻ സാധ്യതയുള്ള ചില പോയിൻറ്റ്സ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോവാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചാർട്ടർ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് വരുന്നത് അവിടെയാണ് എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് വരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് യഥേഷ്ടം മതപ്രചരണം നടത്താനുള്ള അവസരം ലഭിച്ച നിയമം ഈ ഒരു ചാർട്ടർ ആക്റ്റാണ് ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുന്നതിനും അവരുടെ സംസ്കാരത്തെ വ്യാപിപ്പിക്കുന്നതിനും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആദ്യ ആക്ട് ചാർട്ടർ ആക്റ്റാണ് അതേപോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നത് അതിനുവേണ്ടി ഓരോ വർഷവും ഒരു ലക്ഷം വീതം ചെലവഴിക്കാമെന്ന് നിർദ്ദേശിക്കുന്ന ആക്റ്റും ചാർട്ടർ ആക്റ്റാണ് അപ്പോൾ ചാർട്ടർ ആക്റ്റ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് പിന്നെ മെക്കാളമിൻസ് ഒക്കെ വരുന്നതെന്ന് അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വരുന്നത് നമ്മൾ പറയുന്നുണ്ട് ആ ചാർട്ടർ ആക്ടിൽ പ്രധാനപ്പെട്ട മൂന്നാല് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിൽ ഒന്ന് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഏകദേശം ആ ഒരു മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുന്നതിനും അതിൻ്റെ സംസ്കാരം വ്യാപിപ്പിക്കുന്നതിനും ബ്രിട്ടീഷുകാർ ഈ ഒരു ചാർട്ടർ ആക്റ്റിലൂടെ ആദ്യമായിട്ട് നടപടികൾ കൈക്കൊണ്ടതാണ് അതിനുശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വർഷം ും ഒരു ലക്ഷം വീതം ചെലവഴിക്കാം എന്ന് നിർദ്ദേശിക്കുന്ന ആക്ട് ഏത് തന്നെയാണ് ഈ ചാർട്ടർ ആക്ട് തന്നെയാണ് അത് ഒരു ചോദ്യമായിട്ട് ഈ അവസാനത്തെ പ്രത്യേകിച്ച് ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റാണ് നോട്ട് ചെയ്ത് വെക്കുക മെക്കാളെ മിനിറ്റ്സ് കൊണ്ടുവന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണെന്ന് നമ്മൾ കണ്ടതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞതാണ് താഴേക്ക് അരിച്ചിറക്കാൻ അല്ലെങ്കിൽ ഡൗൺവേഡ് ഫിൽട്രേഷൻ എന്ന ആശയം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെക്കാളയുടെ മിനിറ്റ്സ് ആണ് ഞാൻ പ്രാധാന്യത്തോടുകൂടി ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ നാട്ടുഭാഷാ വിദ്യാലയങ്ങൾക്ക് തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും മക്കാളെ മീൻസാണ് അപ്പോൾ നാട്ടുഭാഷകളെ നശിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷിനെ പ്രോത്സാഹനം കൊടുത്ത പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ ബാഗ്യ പ്രധാനപ്പെട്ട മിൻസ് മെക്കാല മിൻസ് ആണ് ഓർത്തോണം അത് ചോദ്യമായിട്ട് ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ മാ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് വൂഡ്സ് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചാൽ മതി അതാണ് വുഡ്സ് ഡെസ്ബാച്ച് എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്ബാച്ച് നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് കൽക്കത്ത മദ്രാസ് ബോംബെ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു ഏത് തന്നെയാണ് വൂട്സ് ഡെസ്ബാച്ചാണ് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ആ ഒരു ആശയത്തെ വൈഡാക്കാനുള്ള സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് അവിടെ ഏത് വിപ്ലവത്തെ തുടർന്നാണ് വു ഡെസ് വാച്ചിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്നാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇപ്പം ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ പോയിന്റുകളും കൽക്കട്ടയിലും മദ്രാസിലും ബോംബെയിലും ഒക്കെ സർവകലാശാലകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് വുഡസ് വാച്ച് ആണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൺഡ്രഡ് കമ്മീഷനാണ് ചോദ്യം പ്രതീക്ഷിച്ചോ ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യ എന്ന് ചോദിച്ചാൽ അല്ല ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ആദ്യത്തെ ഹൺഡർ കമ്മീഷനാണ് വുഡ് ഡസ്പാച്ചിലെ നിർദ്ദേശങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകാൻ രൂപീകരിച്ച കമ്മീഷനാണ് ഹൺഡർ കമ്മീഷൻ അപ്പോൾ ഹൺഡർ കമ്മീഷൻ വരുന്ന സമയത്ത് വുഡ് ഡസ്പാച്ചിലും ആ കാര്യങ്ങളൊന്നും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ വരുന്ന സമയത്താണ് അതെങ്ങനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ള പ്രതി ആ ഒരു പഠനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹണ്ടർ കമ്മീഷൻ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസവുമായി വളരെയധികം ബന്ധമുള്ള ബ്രിട്ടീഷ് റിപ്പോർട്ട് സാർജൺ റിപ്പോർട്ടാണ് സാർജൻ റിപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻ്റാണ് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുക സാർജൻ റിപ്പോർട്ടിൽ നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്തിൽ രൂപപ്പെട്ട റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാലും സാർജൻ റിപ്പോർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ സർവകലാശാല കമ്മീഷൻ അവിടം തൊട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് സർവകലാശാല കമ്മീഷനാണ് അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ആണോന്ന് ശ്രദ്ധിച്ചോണേ സർവകലാശാല കമ്മീഷന്റെ മറ്റൊരു പേര് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ സർവകലാശാല കമ്മീഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് സർവകലാശാല കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു സർവകലാശാല കമ്മീഷൻ്റെ സെക്രട്ടറി എൻ കെ സിദ്ധാന്തയായിരുന്നു സർവകലാശാല കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം പത്തായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് അവിടെ മനസ്സിലാക്കുക സർവകലാശാല കമ്മീഷൻ നിലവിൽ വന്ന വർഷം നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊൻപത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് സർവകലാശാല കമ്മീഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യു ജി സിയൊക്കെ രൂപപ്പെടുന്ന അങ്ങനത്തെ കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട് സർവകലാശാല വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് മറ്റു മറ്റവസരങ്ങളിലൊക്കെ നമുക്ക് കൊസ്റ്റൻസിലൂടെയൊക്കെ കാണാം ഞാൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ളതാണ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് സെക്കൻഡറി കമ്മീഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിശോധിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് മദ്രാസ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ലക്ഷ്മൺ സ്വാമി മുതലിയാർ മുതലിയാർ കമ്മീഷൻ ഡോക്ടർ എസ് ലക്ഷ്മൺ സ്വാമി മുതലിയാർ ആരായിരുന്നു അദ്ദേഹം മദ്രാസ് സർവകലാശാല വൈസ് ചാൻസലർ ചാൻസലറായിരുന്നു അദ്ദേഹമായിരുന്നു സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ചോദ്യമായിട്ട് ചോദിക്കാം ഇതിനു മുമ്പ് ഒരുപാട് ചോദ്യപേപ്പറുകൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അധ്യക്ഷതയിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മീഷൻ നിയമിക്കുന്നു ചെയർമാൻ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളായിരുന്നു ആ കമ്മീഷൻ ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കി നിർവഹിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമായിരുന്നു ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ ആവശ്യമായ ശീലങ്ങൾ സമീപനങ്ങൾ സ്വഭാവ ഗുണങ്ങൾ എന്നിവ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വളർന്നു വരണം അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് പോസിറ്റീവായി വരുന്ന ഒരു ജനറേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ സ്കൂളുകളിൽ നിന്നാണ് സാധിക്കുക അത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രധാനമായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്കൂൾ പാഠ്യപദ്ധതി വിനിമയത്തിലൂടെ ചിന്തയിലും എഴുത്തിലും സംസ്കാരത്തിലും വ്യക്തത കൈവരിക്കണം ശാസ്ത്രീയ അവബോധം ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണം ചിന്ത എഴുത്ത് സംസാരം ഇതിനൊക്കെ വ്യക്തത വരണം ശാസ്ത്രീയ അവബോധവും ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും ഒക്കെ ഡെവലപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെയും മഹത്വത്തെയും കുറിച്ചുള്ള ബോധം സഹ സഹജീവികളോടൊത്ത് സ്വൈര്യമായി കഴിയാനുള്ള കഴിവ് എന്നിവ ആർജിക്കണം എന്നെല്ലാം മുതലിയാർ കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഫോർ അല്ലെങ്കിൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ത്രീ എന്ന ക്രമത്തിൽ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചു യഥാക്രമം പ്രൈമറി ജൂനിയർ ബേസിക് ഹയർ സെക്കൻഡറി സീനിയർ ബേസിക് ഹയർ സെക്കൻഡറി ബിരുദം തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു ഓർഡറിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഈ ഒരു പ്രപ്പോസൽ ഈ മുതലിയാർ കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഇൻ്റർമീഡിയേറ്റ് നിലനിർത്തല നിർത്തലാക്കി ഇൻറ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർത്തലാക്കി ഇൻ്റർമീഡിയറ്റ് ഘട്ടത്തിൽ നിന്നും ഒരു വർഷം ഹയർ സെക്കൻഡറിയിലേക്കും ഒരു വർഷം ഉപരിപഠനത്തിലേക്കും ചേർക്കുന്ന ഒരു രീതി കൂടി ഇവരെ മുമ്പോട്ട് വെച്ചു ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും ഒരു വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ എഞ്ചിനീയറിംഗ് യൂണി യൂണിറ്റ് തുടങ്ങിയ തൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹമായിരിക്കുമെന്ന് പരാമർശം വന്നു അപ്പോൾ ഈ രീതിയിൽ ഇൻറ്റർമീഡിയേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർത്തലാക്കിക്കൊണ്ട് അതിൽ ഒരു വർഷം എടുത്ത് ഹയർ സെക്കൻഡറിയിലേക്കും ഒരു വർഷം ഉപരിപഠനത്തിലേക്കും ചേർത്ത് കൊണ്ട് വന്നു പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയാണ് ആ വിദ്യാഭ്യാസമൊക്കെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അകത്തൊക്കെ പ്രവേശനം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിശദാംശങ്ങൾ ആ ഒരു രേഖ പറയുന്നുണ്ട് മാറ്റങ്ങളൊക്കെ പബ്ലിക് സ്കൂളുകൾ തുടരണം എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസം സാമാന്യ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയുമായി ഒത്തുപോകണം എന്നുകൂടി പരാമർശം വന്നു ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ കമ്മീഷനേത് ചോദ്യം വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കാം ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും സെക്കൻഡറി വിദ്യാഭ്യാസം പുനഃസംവിധാനം ചെയ്യുന്നതിന് കേന്ദ്രങ്ങൾ ധനസഹായം നൽകേണ്ടതാണ് എന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് ഇരുന്നൂറ് പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം ആഴ്ചയിൽ ആറ് ദിവസത്തെ പഠന ദിവസം കാലാവസ്ഥാ പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാലയങ്ങൾ സൗകര്യം നൽകണം എന്നിവയെല്ലാം ഈ പരാമർശങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്കും രണ്ട് മാസത്തെ മധ്യവേദന അവധിക്കും പുറമെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ട് ഒഴിവുകാലം കൂടി കൊടുക്കണമെന്ന് ഈ ഒരു കമ്മീഷൻ നിർദ്ദേശം വെക്കിയിട്ടുണ്ട് ഇനി മിഡിൽ സ്കൂളിൽ രണ്ട് ഭാഷ ജൂനിയർ ബേസിക്കിന്റെ ആദ്യ ദശയിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ വർഷം രണ്ട് പുതിയ ഭാഷ തുടങ്ങരുത് തുടങ്ങിയ നിർദ്ദേശം അതായത് മിഡിൽ സ്കൂളിൽ രണ്ട് ഭാഷകള് ജൂനിയർ ബേസിക്കിന്റെ ആദ്യ ആദ്യ ദശയിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ വർഷം രണ്ട് പുതിയ ഭാഷ ഒന്നിച്ച് തുടങ്ങരുത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലത്ത് കുറഞ്ഞത് രണ്ട് ഭാഷ ഇവയിൽ ഒന്ന് മാതൃഭാഷയോ പ്രാദേശിക ഭാഷയോ ആയിരിക്കണം ആയിരുന്നു മുതലിയാർ കമ്മീഷനിൽ ഈ ഒരു ഭാഷാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഏത് ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആശയങ്ങൾ അവർ പറഞ്ഞത് ഈ കാര്യങ്ങളാണ് സെക്കൻഡറി ഘട്ടത്തിൽ അധ്യയന മാധ്യമം മാതൃഭാഷയായിരിക്കണമെന്നും അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയായിരിക്കണമെന്നും അതോടൊപ്പം ഭാഷാ ന്യൂനപക്ഷത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ് നിർദ്ദേശിച്ച വിധത്തിലുള്ള സൗകര്യം വേണമെന്നും നിർദ്ദേശിക്കണം അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഒരിക്കൽ കൂടി എടുത്തു ഒരു ായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും അധ്യയന രീതിയിൽ മാറ്റം വരുത്തണം അറിവുകൾ കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രം പോരാ അഭിരുചിയും മൂല്യവും വളർത്തണം വാചാ ശിക്ഷണം മനപ്പാടം പഠിക്കൽ എന്നിവയിൽ നിന്നും മാറി ഉദ്ദേശപൂർവ്വവും മൂർത്തവും യഥാർത്ഥ സാഹചര്യവുമായി ബന്ധപ്പെട്ടതുമായിരിക്കണം അധ്യാപന രീതി അപ്പോൾ അധ്യാപന രീതിയിലും പുതിയ ആശയങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കമ്മീഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ പുതിയ രീതിയിലുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള രീതിയിലുള്ള പഠനമാണ് ആവശ്യമല്ലാതെ മനപ്പാടം പഠിപ്പിക്കുക ശിക്ഷ കൊടുത്ത് പഠിപ്പിക്കുക ഇതൊന്നും അല്ല അവിടെ വേണ്ടതെന്നുള്ളതും അവരെ പരാമർശിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ മതപഠനം തികച്ചും വോളണ്ടറി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അത് സ്കൂൾ പഠന സമയത്തിന് ശേഷമായിരിക്കണമെന്നും പരാമർശം വന്നു ഇത് രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും സമ്മത്തോടു കൂടി മാത്രമേ കൊടുക്കാവൂ എന്നും ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട് പാഠപുസ്തകത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് ഉന്നതാധികാരമുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയെ നിയമിക്കേണ്ടതാണ് പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ് ഇന്നത്തെ പരീക്ഷാരീതി കരിക്കുലത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നു അല്ലാതെ കരിക്കുലത്തെ ആസ്പദമാക്കി അല്ല പരീക്ഷ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ ഒരു കമ്മീഷനാണ് എന്ന് മനസ്സിലാക്കുക വിദ്യാ വിദ്യാലയത്തിന് പുറത്ത് ഈ അധികാരികൾ നടത്തുന്ന പൊതുപരീക്ഷകളുടെ എണ്ണം കുറയ്ക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾ ഏർപ്പെടുത്തുക അപ്പോൾ നിലവിലുള്ള ഇവാലുവേഷൻ ടെക്നിക്സ് ഒക്കെ മാറ്റണം അത് നല്ല രീതിയിലല്ല കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അതിൽ മാറ്റം വരുത്തണമെന്നും ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാനായിട്ട് സജസ്റ്റ് ചെയ്തതും ഈ ഒരു കമ്മീഷനാണ് ഒന്ന് ഇസ്റ്റ് മുപ്പത് എന്ന അനുപാതത്തിൽ ക്ലാസുകൾ നിർണ്ണയിക്കുക ഒരു സ്കൂളിൽ പരമാവധി അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് കുട്ടികളെ പാടുള്ളൂ എന്ന് പറയേണ്ടായി ട്രെയിനിങ് കോളേജിലെ പഠനം സൗജന്യമാക്കണം സ്റ്റെ സ്റ്റൈഫൻറ്റ് നൽകണം സേവനകാല പരിശീലനം നൽകുന്നതിന് നൽകുന്നവർക്ക് ശമ്പളം നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു സ്കൂൾ ലൈബ്രറിയും ലൈബ്രറീനും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാധാന്യത്തോടു ഒരു പോയിന്റ് അവർ പറയുന്നുണ്ട് സ്കൂളിൻ്റെ ഭരണാനുമതി അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്നിവ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് സഹായകമായ രീതിയിലാവണമെന്ന് കൂടി നിർദ്ദേശിച്ചു അധ്യാപകരുടെ പെൻഷൻ പ്രായം അറുപതാക്കാൻ നിർദ്ദേശിച്ചതും ഈ ഒരു കമ്മീഷൻ കമ്മീഷനായിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഇനി ഹെഡ് മാസ്റ്ററായി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം എന്ന് കൂടി ആ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആ സെക്കൻഡറി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് മുതലയാർ കമ്മീഷൻ ലക്ഷ്മൺ സ്വാമി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മീഷന്റെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇനി അടുത്തൊരു കമ്മീഷൻ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്താറ് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ അപ്പം സെക്കൻഡറി കമ്മീഷൻ കഴിഞ്ഞു അത് ആരായിരുന്നു ഹെഡ് അതിൻ്റെ പേരൊക്കെ എന്തായിരുന്നു സർവകലാശാല കമ്മീഷൻ കഴിഞ്ഞു അത് ആരുടെ പേരിലാണ് അതാരായിരുന്നു ചെയർമാൻ ഇതൊക്കെ പഠിക്കണം വർഷങ്ങൾ പഠിക്കണം ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ അറുപത്തിനാല് അറുപത്താറ് കാലഘട്ടത്തിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ബിരുദ ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ഗവണ്മെന്റ് തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ഗവൺമെൻറ് തീരുമാനം വന്നതിന് പുറകെ അന്നത്തെ യു ജി സി ചെയർമാനായിരുന്ന ഡോക്ടർ ഡി എസ് കോത്താരി ആയിരുന്നു ഈ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്നത് കോത്താരി കമ്മീഷൻ ഫേമസ് ആണല്ലേ ആ പേരൊക്കെ നമുക്ക് അറിയാവുന്ന ഡി എസ് കോത്താരിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നത് അത് പതിനേഴ് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക കമ്മീഷൻ പന് പന്ത്രണ്ട് ടാസ്ക് ഫോഴ്സുകളെയും ഏഴ് പ്രവർത്തന ഗ്രൂപ്പുകളെയും നിയമിച്ചു ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തൊള്ളായിരം പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു രണ്ടായിരത്തി നാനൂറ് മെമ്മോറാണ്ടങ്ങൾ സ്വീകരിച്ചു ആയിരത്തി അറു തൊള്ളായിരത്തി അറുപത്തി ജൂൺ ഇരുപത്തൊൻപതിന് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ അന്നത്തെ യു ജി സി ചെയർമാൻ ഡി എസ് കോത്താരി ആയിരുന്നു ഈ ഒരു കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കമ്മീഷൻ റിപ്പോർട്ടിന് നൽകിയ പേര് ആണ് നോട്ട് ചെയ്യുന്നതോ ചോദ്യമായിട്ട് ചോദിക്കാം വിദ്യാഭ്യാസവും ദേശീയ വികസനവും വിദ്യാഭ്യാസവും ദേശീയ വികസനവും ഏത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ടൈറ്റിലായിരുന്നു എന്നുള്ളത് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ആണ് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെയും എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമായ ചില പൊതു തത്വങ്ങളെയും പ്രതിപാദിക്കുന്നു ദേശീയ ലക്ഷ്യം വെച്ച് വിദ്യാഭ്യാസ രീതി നവീകരിക്കേണ്ട ആവശ്യകത ഘടനാപരമായ പുനഃസംവിധാനം വിദ്യാലയ വിദ്യാർത്ഥികൾ ചേർക്കുന്നതിൽ അനുവർത്തിക്കേണ്ട പൊതു നയം അധ്യാപകരുടെ പദവി ഉയർത്തൽ വിദ്യാഭ്യാസത്തിനുള്ള അവസര സമത്വം ഉറപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു അപ്പോൾ ഇതാണ് കോത്താരി കമ്മീഷൻ വളരെ ആയിട്ടുള്ള ഒരു കമ്മീഷൻ അതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ബൃഹത്തായ മൂന്ന് പദ്ധതികളാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടനയിൽ മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങളുമായി അഭിലക്ഷണീയമായ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക ഘടനയിൽ മാറ്റം വരുത്തണമെന്നും എന്നാൽ മാത്രമാണ് അത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങൾക്കുള്ള ഒരു ഉപാധിയായി തീരുകയുള്ളൂ എന്നും ഈ ഒരു കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നു അതിന് കമ്മീഷൻ അഞ്ച് മാർഗ്ഗങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ആന്തരികമായിട്ടുള്ള ഒരു പുനസംഘടന ഈ വിദ്യാഭ്യാസ രീതികൾ വേണം അത് മനുഷ്യന് ഗുണകരമാകുന്ന രീതിയിൽ വേണം എന്നുള്ളതായിരുന്നു ഇവിടെ ആശയം അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം വിദ്യാഭ്യാസത്തെ ഉത്പാദനവുമായി ബന്ധിപ്പിക്കുക പ്രവൃത്തി പരിചയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം ഇത് ആണ് ഇത് കോത്താരി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ സാമൂഹികമായ ഉദ്ഘ്രഥനവും ദേശീയ ഉദ്ഘാടനവും ശക്തമാക്കുക സാമൂഹിക മൂല്യങ്ങൾ വികസിപ്പിച്ച് ജനാധിപത്യം ശക്തമാക്കുക സൗജന്യ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പഠനത്തിൽ കഴിവുള്ളവർക്ക് തുടർ പഠന പഠന അവസരങ്ങൾ നൽകുക താല്പര്യവും കഴിവുമുള്ള മേഖലകളിൽ പ്രത്യേക പരിശീലനം സ്ത്രീകൾക്ക് തുല്യ അവസരം ഇതെല്ലാം പുരോഗമനപരമായിട്ടുള്ള കുറേ ആശയങ്ങളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചറുകളും വരുത്തേണ്ട മാറ്റങ്ങളും അത് മനുഷ്യർക്ക് ജീവിതത്തിന് മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അവരോട് അവർക്ക് എങ്ങനെ സഹായകമാകും എന്ന രീതിയിൽ അവരുടെ കാഴ്ചപ്പാടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വിദ്യാർത്ഥികളുടെ ജിജ്ഞാസ ഉണർത്തുക ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളിലൂടെ ആധുനികവൽക്കരണം ഉറപ്പാക്കുക അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളിൽ മൂല്യബോധം ശരിയായ മനോഭാവങ്ങൾ അടിസ്ഥാന നൈപുണികൾ എന്നിവ വികസിപ്പിക്കുക അപ്പം വാല്യൂസ് അതുപോലെ ആറ്റിറ്റ്യൂഡ് അതുപോലെ സ്കിൽസ് ഇതൊക്കെ പ്രാധാന്യത്തോടുകൂടി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് സാങ്കേതിക വിജ്ഞാനവും ധാര്മ്മിക മൂല്യങ്ങളും പൂരകമായിരിക്കണം കൂടി പറയുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം അപ്പോൾ ആദ്യത്തെ ലക്ഷ്യങ്ങളിൽ അല്ലെ ആന്തരിക പുനഃസംഘടന എന്ന് പറയുന്ന ഒരു ആശയമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടനയാണ് പ്രതിത്തായ മൂന്നിൽ പദ്ധതികളിൽ ഒന്നെന്ന് പറയുന്നത് അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശിച്ചതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് പറയുന്നത് അതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ നിലവാരം ഓരോ ഘട്ടത്തിലും വികസിപ്പിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് ചില മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരം നേടണം എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനമാണ് മൂന്നാമത്തെ പ്രധാന പോയിൻ്റായിട്ട് പറയുന്നത് അതിന് രാഷ്ട്രത്തിന് വേണ്ട മനുഷ്യ വിഭവങ്ങളുടെ നിർണായ നിർണയവും എല്ലാവർക്കും അവസര സമത്വം ലഭ്യമാകാനുള്ള രാജ്യത്തിൻ്റെ ബാധ്യതയും കണക്കിലെടുത്തായിരിക്കണം വിദ്യാഭ്യാസ വികസനം അപ്പോൾ ആസൂത്രണം നടത്തേണ്ടത് വിദ്യാഭ്യാസ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൽ മനുഷ്യ വിഭവങ്ങൾ രാഷ്ട്രത്തിന് വേണ്ട മനുഷ്യ വിഭവങ്ങളുടെ നിർണ്ണയവും എല്ലാവർക്കും അവസര സമത്വം ലഭ്യമാക്കുന്നതിനുള്ള ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത്തരത്തിൽ ആസൂത്രണം നടത്തേണ്ടത് എന്നുകൂടി അവർ പറഞ്ഞു വെച്ചു ഇനി ഇവർ പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറേയേറെ ശുപാർശകൾ ഓരോ ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രാഥമിക ഘട്ടത്തിന് എങ്ങനെയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് എന്നുള്ളത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കുക എഴുട്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശന പ്രായം ആറ് വയസ്സിൽ കുറയരുത് എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷനാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ടീസ് വെച്ചു പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതിയിൽ ലളിതമായിരിക്കണം ഈ ഘട്ടത്തിൽ ഭാഷാ ഗണിതം ഇവയിൽ ഊന്നൽ ഇവ ഊന്നിയാൽ മതി അപ്പർ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണമെന്ന് സജസ്റ്റ് ചെയ്തു പഠനലക്ഷ്യവും പഠന നിലവാരവും വ്യക്തമാക്കിയിരിക്കണം ഭരണഘടന അനുശാസിക്കുന്ന നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കൂടി കോത്താര കമ്മീഷൻ നിർ നിർബന്ധിക്കുന്നുണ്ട് എഴുപത്തഞ്ച് ആകുമ്പോഴേക്കും പതിനൊന്ന് വയസ്സ് പ്രായമായ എല്ലാ കുട്ടികൾക്കും അഞ്ച് വർഷത്തും മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതും കാര്യക്ഷമമായ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറാവുമ്പോഴേക്കും ആ ഏഴ് വർഷത്തെ വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് റൈറ്റ് എജ്യൂക്കേഷൻ ഒക്കെ വരുന്നത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ കറക്റ്റ് ആ പത്ത് വർഷത്തിനുള്ളിൽ ഇത്ര അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വളരെ വ്യൂയോട് കൂടി ടൈം കൂടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സജസ്റ്റ് ചെയ്തിരുന്നത് പിന്നെ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ വ്യൂവും ഗതിരോധവും കഴിയുന്നത്ര കുറച്ച് കൊണ്ടുവരിക തൊഴിൽ പരിശീലനത്തിന് അവസരം ഒരുക്കണം തൊഴിൽ പരിശീലനത്തിന് അവസരം ഒരുക്കുന്നതിനോടൊപ്പം പ്രാദേശിക തലത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ വികസനത്തിന് പദ്ധതി തയ്യാറാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടി അവർ പറയുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് പ്രാഥമിക വിദ്യാലയങ്ങൾ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഉറപ്പാക്കാൻ രണ്ടേ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾ ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കോത്താരി കമ്മീഷനാണ് ഇത് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു പോയിൻ്റ് ആയിരുന്നു അത് പ്രാധാന്യത്തോടി നോട്ട് വെച്ചു ഇതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട് പ്രാഥമിക വിദ്യാലയങ്ങൾ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഉറപ്പാക്കലും രണ്ടേ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾ ഉറപ്പാക്കലും ഈ ഒരു കമ്മീഷൻ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ശുപാർശകൾ ഇനി എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുക പുതിയ പ്രവേശനത്തിന് കാലേക്കൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായം ആവിഷ്കരിക്കുക ക്ലാസ് കയറ്റ് എൽ പി യു പി എൺപത് നൂറ് ശതമാനമായി ഉയർത്തുക ഒഴിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം ഡി എസ് കോത്താരിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ആശയവിടെ ഉണ്ട് എന്താ ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള നീക്കുപോക്കില്ലാത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്നതാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു കാര്യം തീർച്ചയായാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നിൻ്റെ ആവശ്യം നിറവേറ്റുമെങ്കിലും നാളത്തെ അത് അത്രയും പറ്റുകയില്ല ഡി എസ് കോത്താരിയുടെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഡി എൽ ഡിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ് നമ്മൾ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു മാറ്റം അല്ലേ കാലത്തിനകത്ത് മാറിയില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആ ഒരു സെൻറ്റൻസ് കൂടി ഒന്ന് മനസ്സിൽ വെക്കുക കേന്ദ്ര സർക്കാർ സെക്കൻഡറി കമ്മീഷൻ നിയമിച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാനാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ സെക്കൻഡറി കമ്മീഷൻ നിയമിക്കുന്ന ആയിരം തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് സെക്കൻഡറി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആയിരം തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് മുതലിയാർ കമ്മീഷൻ എന്നാണ് ആ ഈ ഒരു സെക്കൻഡറി കമ്മീഷൻ്റെ മറ്റൊരു പേര് സെക്കൻഡറി കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ലക്ഷ്മൺ സ്വാമി മുതലിയാറായിരുന്നു ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഇത് ചോദിക്കാം അങ്ങനെ ആയിരിക്കണം ആ ഭാഷയുടെ രീതി എന്നുള്ളതിന് വിശദമായിട്ട് ഞാനവിടെ പറഞ്ഞായിരുന്നു പക്ഷേ ഈ ഒരു പോയിൻറ്റ് ത്രിഭാഷാ പദ്ധതി എന്നുള്ള കൺസെപ്റ്റ് സെക്കൻഡറി കമ്മീഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ഇതാണ് അവിടെ ചോദ്യമായിട്ട് വരിക അത് പോയിൻ്റായിട്ട് കൊണ്ടുവരാനായിട്ട് അവസാനത്തിന് വെച്ചിരുന്നത് ഇനി ആഴത്തിലുള്ളതും വൈവിധ്യമുള്ളതുമായ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ സെക്കൻഡറി കമ്മീഷനാണ് അതേപോലെ തന്നെ സ്കൂളുകളിൽ കൗൺസിലിംഗ് ഗൈഡൻസ് സെൻ്ററുകൾ ആരംഭിക്കണമെന്നൊക്കെ ശുപാർശ ചെയ്തിട്ടുള്ളതും സെക്കൻഡറി കമ്മീഷനാണ് എക്സ്ട്രാ പോയിന്റുകളാണ് അതൊക്കെ ശിശു വിദ്യാഭ്യാസം മുതൽ ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസ സമഗ്ര മേഖലയെക്കുറിച്ചും ചർച്ച ചെയ്ത ആദ്യ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് നമ്മൾ കണ്ടു ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ ആണ് ഇത് ഇമ്പോർട്ടൻ്റാണ് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ തന്നെയാണ് ആണ് നോട്ട് വെച്ച് ചോദിക്കുന്നത് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് കോത്താരി കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അതേപോലെ തന്നെ കോത്താരി കമ്മീഷനിൽ ആകെ പതിനേഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ കോത്താരി കമ്മീഷൻ നിയമിക്കുന്ന അറുപത്തിനാലിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അറുപത്തി ആറിലാണ് ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്ന സമയത്ത് യു ജി സി ചെയർമാൻ ഡി എസ് ആയിരുന്നു അതും കണ്ടോ ആ സമയത്ത് നമ്മൾ ആ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഏതാ ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷനിൽ ചെയർമാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം യു ജി സി ചെയർമാനായിരുന്നു അതും ചോദ്യമായിട്ട് അങ്ങനെയും ചോദിക്കാവുന്ന സാധ്യതയുള്ള ഒന്നാണ് ശാസ്ത്ര പഠനത്തിന് പ്രാധാന്യം നൽകണമെന്ന ശുപാർശ നൽകിയ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പ്രാധാന്യം നൽകിയ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് ഇത് ഒരു ചോദ്യം എക്സ്ട്രാ പോയിന്റ് ഓർത്തിരുന്നു ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ആ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കോത്താരി കമ്മീഷനാണ് അതേപോലെ തന്നെ വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രൂപപ്പെടുന്നത് നമുക്കതിനുശേഷം കാണാനായിട്ട് സാധിക്കും ഏതു കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപം കൊണ്ടത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരവും കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ് അപ്പോൾ ആദ്യമായിട്ടൊരു ദേശീയ നയം വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ നയം വരുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആ ഒരു വന്നതിന് അതിൻ്റെ ശുപാർശയ്ക്കൊക്കെ ശേഷമാണ് എന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അവസര സമത്വമായിരുന്നു എന്നുകൂടി അവിടെ കൂട്ടിച്ചേർത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ആശയമാണ് അപ്പോൾ വളരെ വിശദമായി തന്നെ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതുപോലെ മുതലിയാർ കമ്മീഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും അവസാനിച്ചിട്ടില്ല ഇതിന്റെ തുടർച്ചയുണ്ട് ഞാൻ പറഞ്ഞു എൻ ഇ പി ട്വന്റി ട്വന്റി വരെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി